Hi children, how are you? Keeping fine? Are you happy? Hi. We are going to learn about nature. What do you know about nature? Tell me. Oh yes. The nature has plenty of birds, animals, river, butterflies, trees, mountain, air. So now, shall we listen some sounds in the nature? Wonderful nature. Nature protect and save all the living beings. So we should also protect the nature. Let's see the picture. Do you know the name of this person? Yes. He is Albert Einstein. He says, look deep into nature and then you will understand everything better. കൂട്ടുകാരെ, നിങ്ങൾ ദിവസവും വാർത്തകൾ കേൾക്കാറുണ്ടോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പ്രകൃതി സ്നേഹിയായ സൂര്യമണി എന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള പത്രവാർത്ത നൽകിയിട്ടുണ്ട്. Nature's daughter, Jharkhand. Living close to nature is living life in full. Suryamani's story will definitely be an eye-opener to those who deliberately walk away from nature. Suryamani is a tribal nature activist who loves the forest and considers it as her own. She loved the forest and knew that she could do something to save it. In college, she became a part of Save the Forest movement. She went on nature walks with children on weekends, explaining that our survival is linked with the survival of the forest. Suryamani is a tribal artist. She loves in nature. She worked hard to save the nature. How can protect the nature? Say, yes, we can plant trees, save the water, avoid the use of plastics. Okay. Can you say any other way? Share your opinion. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്കും കൂട്ടുകാർക്കുമായി ഷെയർ ചെയ്യുമല്ലോ. Guys, have you ever gone for a nature trip? Please remember. കൂട്ടുകാരെ, നിങ്ങൾ രക്ഷിതാക്കളുടെയും കൂട്ടുകാരുടെയും കൂടെ പ്രകൃതി രമണീയമായ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കിയേ. പ്രിയ രക്ഷിതാക്കളെ, ഇനി ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിൽ നിങ്ങളുടെ സഹായം കൂടി കുട്ടിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ സഹായിക്കില്ലേ? സോ മെനി ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഇൻ അവർ ഹോം. ക്യാൻ യു സേ സം ഓഫ് ദി ഫ്ലവേഴ്സ്? Okay, very good. Yes. Rose, jasmine, sunflower. Yes. Okay. You know about many flowers. Can you identify the flowers with their fragrance? Jasmine. Say. Rose. ഓക്കെ ഓക്കെ. നിങ്ങൾ
മണത്ത് നോക്കി തിരിച്ചറിഞ്ഞിട്ടില്ലേ ഇച്ചിന പൂക്കൾ? അവയുടെ പേരൊന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. പ്രിയ കൂട്ടുകാരെ, നമുക്ക് പരിചയമുള്ള പൂക്കൾ അവയുടെ നിറം, മണം, വലിപ്പം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി നമുക്കൊരു കവിത ചൊല്ലിയാലോ? ഇനി കഥ പറയാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് അത് അങ്ങനെയും അവതരിപ്പിക്കാം. ഇനി ചില കൂട്ടുകാർക്ക് വരയ്ക്കാനായിരിക്കും ഇഷ്ടം അല്ലേ? ആ കൂട്ടുകാർ അവർക്ക് ഇഷ്ടമുള്ള പൂക്കളുടെ ചിത്രങ്ങൾ വരച്ച് നിറം കൊടുക്കുമല്ലോ. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. ചിൽഡ്രൻ, ഷാങ്കി ലിസണെ പോയ നമുക്കിന്ന് കവിത പാടിത്തരുന്നത് സോണി ടീച്ചറാണ്. ടീച്ചറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ചിൽഡ്രൻ, ഡു യു ലൈക്ക് സോങ്സ്? വിച്ച് ടൈപ്പ് ഓഫ് സോങ്സ്? ഫിലിം സോങ്സ്, ഫോക്ക് സോങ്സ്? ഓക്കെ, വെരി ഗുഡ്. ഐ എം ഗോയിങ് ടു സിംഗ് എ സോങ്. There are flowers, there are bees, blue rivers and green trees. There are men, this way and they work. We know Mother Nature calling out to us. Mother Nature, we care, Mother Nature, we share. All the beauty of love that you give. How was the poem? Did you like it? Kootukare, നിങ്ങൾ ഇതുവരെയും പോയിട്ടില്ലാത്ത, എന്നാൽ ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം നിങ്ങളുടെ മനസ്സിലില്ലേ? ആ സ്ഥലത്തെ പറ്റി നിങ്ങളുടെ ചിന്തകൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുമോ? ഓക്കെ ചിൽഡ്രൻ, ഐ തിങ്ക് ഓൾ ഓഫ് യു എൻജോയ്ഡ് ദ ക്ലാസ്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.